നമസ്കാരം പാത്തുമ്മയുടെ ആട് ദേവകി ചേച്ചിയുടെ കമ്മൽ മൂന്ന് വയസ്സുള്ള നിരാമൈ മോളുടെ മൂന്ന് വർഷത്തെ സമ്പാദ്യം സൈക്കിൾ വാങ്ങിക്കാൻ പണം സൂക്ഷിച്ചു വെച്ച ഇർഫാൻ എല്ലാവരും റെഡിയല്ലേ പുതിയ സംഗതി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പിരിവ് ഇവിടത്തേക്കല്ല അങ് ദൂരെ ക്യൂബയിലേക്കാണ് കേട്ടോ ലോകത്തെ കോവിഡിൽ നിന്ന് മോചിപ്പിക്കാൻ ക്യൂബ ക്യൂബയിൽ നിന്ന് കേരളത്തിലേക്ക് വാക്സിൻ ഇറക്കുമതി ക്യൂബൻ മോഡൽ ആരോഗ്യ പരിപാലനം എന്തൊക്കെ തള്ളായിരുന്നു ഇപ്പോൾ ദാ ക്യൂബയിലെ ജനം ഞങ്ങൾക്ക് കമ്മ്യൂണിസം അടുത്തു ഭക്ഷണമില്ല വാക്സിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങിയിരിക്കുന്നു ക്യൂബൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ പറയുന്നത് ഭരണ ഉള്ളിടത്ത് ഏകാധിപത്യവും അടിച്ചമർത്തലും മനുഷ്യാവകാശ ലംഘനവും നടത്തിയിട്ട് ഭരണം ഇല്ലാത്തയിടത്ത് മാനവികതയും സഹിഷ്ണുതയും അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രസംഗിക്കുന്ന വെറും ഊളകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി ബോധ്യമായി തൊഴിലാളി വർഗ ഏകാധിപത്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് ഇന്ത്യയിലെ ബഹുകക്ഷി ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്ന തനി കോമാളികൾ സ്വന്തം ജനതയ്ക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് ലോകത്തിന്റെ പട്ടിണി മാറ്റാൻ നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ആശംസകൾ അർപ്പിച്ച് എന്തായിരുന്നു ഇവിടുത്തെ അന്തങ്കമ്മി നേതാക്കളുടെ ബഹളം ഈ ഇവിടെ ഇരുന്നു മാനവികത സാർവദേശീയത എന്നൊക്കെ തള്ളുമ്പോൾ ചൈനയ്ക്ക് അവരുടെ രാജ്യമാണ് പ്രധാനം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവരുടെ ഔദ്യോഗിക പാർട്ടി നാമം അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന എന്നല്ല ആശയപരമായി ഒരേപോലെ ആയിരുന്നിട്ടും ചൈനയും പഴയ യു തമ്മിൽ എപ്പോഴും കൊമ്പു കോർത്തിരുന്നു എന്നത് ചരിത്രമാണ് അതൊന്നും ഈ മത്തങ്ങ തലയന്മാർക്ക് മനസ്സിലാകില്ല അവർ ദേശീയത അല്ലല്ലോ സാർവദേശീയത അല്ലേ തള്ളി മറിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് എന്നാലോ ആരെങ്കിലും വിമർശിച്ചാൽ ഉടൻ തുടങ്ങും കേരളത്തെ അപമാനിക്കുന്നേ എന്ന് പറഞ്ഞുള്ള കരച്ചിൽ ഇവരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേരളത്തിനെ അപമാനിക്കുന്ന പോലെ എങ്ങനെയാണ് ഹേ ആവുന്നത് കേരളം ഒരു രാജ്യമല്ലാത്തത് കൊണ്ട് ഈ മോങ്ങലിനെ പ്രാദേശികവാദം എന്ന് വിളിക്കാം രാജ്യമായിരുന്നുവെങ്കിൽ എന്ത് വിളിക്കുമായിരുന്നു ഇവിടെ കിടന്ന് കവല പ്രസംഗം നടത്താം എന്നല്ലാതെ ഈ പ്രാകൃത പ്രത്യയശാസ്ത്രം കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായതല്ലാതെ മനുഷ്യരാശിക്ക് ഒരു നന്മയും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം പരിഷ്കൃത സമൂഹത്തിലെ വൈറസുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്തായാലും ഷേവ് ക്യൂബയുമായി രോദനം തുടങ്ങിക്കോളൂ ആണ് എന്നൊന്നും കാര്യമാക്കണ്ട എല്ലാവരുടെയും ഒരു മാസത്തെ ശമ്പളം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ദുർഭരണം കാരണം പട്ടിണി കിടക്കുന്ന അയ്യോ തെറ്റിപ്പോയി അമേരിക്കയുടെയും കോർപ്പറേറ്റ് ബുർഷ കുത്തകളുടെയും വളഞ്ഞിട്ട് ആക്രമണം കാരണം കഷ്ടത അനുഭവിക്കുന്ന ക്യൂബയ്ക്ക് സംഭാവന കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം സ്വർണ്ണക്കടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതവും ഷേവ് ക്യൂബയ്ക്കായി വെക്കാവുന്നതാണ് കേട്ടോ പാർട്ടി സഹാക്കളോടാണ് പ്രത്യേകിച്ചും ഡിവൈപിക്കാരോടും കൂടിയാണ് അപ്പോൾ ഷേവ് ക്യൂബ എന്നെഴുതിയ ഒരു ചുമന്ന ബക്കറ്റുമായിട്ട് തെരുവിലോട്ട് ഇറങ്ങിയാട്ടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ വെബ് ഡെസ്ക് തത്ത്